വലിപ്പത്തിലും പല രൂപത്തിലും കാണാം. വെള്ളത്തിൽ വീണാൽ നനയത്തില്ല, കൈ കൊണ്ടെടുക്കാനും പറ്റത്തില്ല. എന്താണ്? അതായത് പല വലിപ്പത്തിലും പല രൂപത്തിലും കാണാം, വെള്ളത്തിൽ വീണാൽ നനയത്തില്ല, കൈ കൊണ്ടെടുക്കാനും പറ്റത്തില്ല. എന്തെന്നാണ് ചോദ്യം? ഉത്തരം നിഴലാണ്. നിഴൽ നമ്മുടെ നിഴലാണ്. നിഴൽ നമുക്ക് നമ്മൾ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മുടെ നിഴൽ വളരെ ചെറുതായിരിക്കും, അല്ലേ? നമ്മുടെ ഒരു സൈഡിലാണ് സൂര്യൻ ഉള്ളതെങ്കിൽ നമ്മുടെ നിഴലിൻ്റെ വലിപ്പം പല വലിപ്പം. അങ്ങനെ വെളിച്ചം നമ്മുടെ ഏതൊക്കെ ഭാഗത്താണ് കിട്ടുന്ന ആ ഭാഗത്താണ് നമ്മുടെ നിഴൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിഴൽ പല വലിപ്പത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്. വെള്ളത്തിന് നിഴലുണ്ടാവും പക്ഷേ നമുക്ക് നിഴൽ നനയില്ല. അത് നമുക്ക് നിഴൽ കൈ കൊണ്ടെടുക്കാനും പറ്റത്തില്ല. പല വലിപ്പത്തിലും പല രൂപത്തിലും വെള്ളത്തിൽ വീണ നനയത്തില്ല, കൈ കൊണ്ടെടുക്കാൻ പറ്റില്ല എന്ന് പറയാം. ഒരുപാട് നമുക്ക് അറിയാം, ഒരു വലയിൽ നമ്മൾ മീൻ പിടിക്കുന്ന വലയാണെങ്കിൽ നമ്മുടെ പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി എറിഞ്ഞാൽ മാത്രമേ മീൻ കിട്ടത്തുള്ളൂ, അല്ലേ? കൊതുകനിൽ നിന്ന് രക്ഷ നേടുന്ന വലയാണെങ്കിൽ നമ്മൾ കൊതു ഉള്ള സ്ഥലത്ത് നമ്മൾ കൊതുവല ഇട്ട് കഴിഞ്ഞാൽ കിടക്കാൻ വേണ്ടി നേരത്ത് നമുക്ക് കൊതു കടിക്കാതെ നമുക്ക് രക്ഷ നേടാം. അങ്ങനെ ഓരോ വലക്കും ഓരോ പ്രത്യേകതയുണ്ട്. എൻ്റെ ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസമുള്ള ചോദ്യം, ഒരുപാട് ആളുകളെ കാണുന്ന വല ഏത് എന്നാണ് ചോദ്യം. ഒരുപാട് ആളുകളെ കാണുന്ന വല ഏത്? ഏതെങ്കിലും വല എടുത്ത് നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ആളെ കാണുമോ? ആളെ കാണൂലേ. അതായത് ചോദ്യം, ഒരുപാട് ആളുകളെ കാണുന്ന വല ഏത് എന്നാണ് കഴിഞ്ഞ ദിവസമുള്ള ചോദ്യം. ഉത്തരം കവലയാണ്. കവല. കവല എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നമ്മുടെ വലിയ പട്ടണങ്ങളല്ല, അതിലൊക്കെ ചെറിയ നമ്മുടെ ഒരു നാട്ടിൻ പുറത്ത് ഒരു അഞ്ചാറ് കടകളും കുറച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്നതിനെ കവല എന്ന് പറയാം. ഈ കവല എന്ന് പറയുമ്പോൾ അതിലൊരു വലയുണ്ട്, അതാണ് ആളുകളെ കാണുന്ന വലയാണ് കവല. ഓക്കെ. കവലച്ചട്ടമ്പി എന്നൊക്കെ കിട്ടില്ല, അതായത് ആ നാട്ടിലെ ഗ്രാമത്തിലുണ്ടാകുന്ന ചട്ടമ്പിയാണ് കവലച്ചട്ടമ്പി എന്ന് പറയാം. അത് പണ്ട് നിങ്ങൾ പറയുന്ന കേൾക്കാറുണ്ട് അല്ലേ? ഇപ്പോഴും വലിയ വലിയ ഗുണ്ടകളല്ലേ, ചട്ടമ്പിമാർക്ക് വേണ്ടി ഗുണ്ടകളായിട്ട് മാറി. ഇതൊരു മാസമാണ്, എന്നാൽ ചില ആളുകളെ ഇത് പറഞ്ഞ് അതിസംബോധന ചെയ്യാറുണ്ട് അല്ലേ? ഇതൊരു മാസമാണ്, എന്നാൽ ചില ആളുകളെ ഈ മാസത്തിൻ്റെ പേര് പറഞ്ഞ് വിളിക്കാറുണ്ട് എങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം മേടമാണ്. മേടം എന്ന് പറയുന്നത് മലയാള മാസത്തിൻ്റെ പേരാണ് മേടം. അത് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, മകരം, കുംഭം, മീനം, മേടം അല്ല. അത് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ. മേടമാസമല്ലേ, മേടമാസത്തിൻ്റെ പേരിൽ ഒരുപാട് പിന്നെ പാട്ടുണ്ട്. മേട പൊന്നണിയും, അങ്ങനെ ഒരുപാട് ഈ മേടമാസത്തിൻ്റെ പേരിൽ ഒരുപാട് പാട്ടൊക്കെ ഉണ്ട്. ഈ മേടം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളെ എന്താ ബഹുമാനപൂർവ്വം വിളിക്കുന്ന ഒരു പേരാണ് മേടം, മേടം, മേടം എന്നുള്ളത്. ഓക്കെ. ചോദ്യമാണ്, ശബ്ദമുണ്ടാക്കിയാൽ ഇല്ലാതാകുന്ന ലെൻസ് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ശബ്ദമുണ്ടാക്കിയാൽ ഇല്ലാതാകുന്ന ലെൻസ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം സൈലൻസ് ആണ്. സൈലൻസ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ നിശബ്ദത. ഇപ്പം നമ്മൾ ശബ്ദം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് സൈലൻസ് അല്ലാതായി മാറും. അതായത് ശബ്ദമുണ്ടാക്കിയാൽ ഇല്ലാതാകുന്ന ലെൻസാണ് സൈലൻസ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ നിശബ്ദത. നമ്മൾ ഒച്ച ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെ സൈലൻസ് ഇല്ലാതായി. ഓക്കെ. അവനവൻ ഇരിക്കേണ്ടെടുക്കാൻ അവനവൻ ഇരുന്നില്ലെങ്കിൽ ആര് കയറിയിരിക്കുന്നു പറഞ്ഞാൽ പട്ടിയോ, അങ്ങനെ ആര് കയറിയിരിക്കുന്നൊക്കെ പറയേണ്ടതാണ്. അവനവൻ നിൽക്കേണ്ട സ്ഥലത്ത് അവനവൻ നിൽക്കണം. നമ്മുടെ സ്റ്റാൻഡ് എന്താണോ അത് വെച്ച് വേണം നമ്മൾ ആളോട് പെരുമാറാൻ വേണ്ടിയിട്ട് അല്ലേ. ഒക്കെ നമ്മൾ അങ്ങനെ നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, തലതിരിഞ്ഞാൽ ചെറുതാവുകയും തലതിരിഞ്ഞാൽ വലുതാവുകയും ചെയ്യുന്ന സംഖ്യ ഏത് എന്നാണ് ചോദ്യം. തലതിരിഞ്ഞാൽ ചെറുതാവുകയും തലതിരിഞ്ഞാൽ വലുതാവുകയും ചെയ്യുന്ന സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഉത്തരം ആറാണ്. ആറ് എന്ന് പറയുന്നത് നേരെ തലയിഞ്ഞാൽ എന്തായി? ഒമ്പതായി. അത് വീണ്ടും തലയിഞ്ഞാൽ എന്തായി? ആറായി. ആറ് തലയിഞ്ഞാൽ ഒമ്പതായി. ആ തലയിഞ്ഞ ഒമ്പതായി തലയിഞ്ഞാൽ ആറായി. അപ്പം ആറ് തലയിഞ്ഞാൽ ഒമ്പത്, ഒമ്പത് തലയിഞ്ഞാൽ ആറ്. ചെറുതാവും ചെയ്യും വലുതാവും ചെയ്യുന്ന സംഖ്യ. ഓക്കെ.